എല്ലാവർക്കും അംബീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് കോഴിക്കട്ടൻ, കുറച്ച് എലട, അതുപോലെ മണിപ്പൂട്ട് ഇതൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കട്ടയ്ക്കുള്ള പൊടി ആദ്യം നനച്ച് വയ്ക്കാം കേട്ടോ. 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തേക്കണ് പൊടി. അരിച്ച് കിട്ടിയ പൊടിയാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണ്. അപ്പോൾ അതിന് പാകത്തിന് വെള്ളം, ഇതിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുക്കണം നമുക്ക്. അപ്പോൾ പാകത്തിന് നമുക്കത് പാകമായിട്ട് വരും തിളച്ച് കഴിഞ്ഞാൽ കേട്ടോ. നമുക്ക് അപ്പോൾ അത് പൊടി ഇതിലിട്ട് വെള്ളം തിളപ്പിക്കാം കേട്ടോ. ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തിളക്കട്ടെ. ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാം കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചു കൂട്ടാ, നമുക്കത് ഒഴിച്ച് കുഴയ്ക്കാം. തിളച്ച വെള്ളം അപ്പം തന്നെ നമ്മൾക്ക് ഒഴിക്കണം, അതുപോലെ തന്നെ നല്ലോണം കുഴക്കണം കേട്ടോ. ചൂട് ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് കുഴക്കാം. സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് റെഡിയാവുള്ളൂ. ഏത് പാത്രത്തിലാണ് നമ്മൾ പൊടി എടുക്കണമെന്ന് വെച്ചാൽ അത്രയും തന്നെ വെള്ളം എടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് സംശയിച്ച് കുഴക്കണ്ട, മൊത്തം അങ്ങോട്ട് ഒഴിച്ച് കുഴക്കാം കേട്ടോ. നല്ലോണം ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുറച്ച് നേരം ഇതിങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പം നല്ലോണം ചൂടാറി കിട്ടും. അപ്പോഴേക്കും നമുക്ക് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കാം കേട്ടോ. കോഴിക്കട്ടയ്ക്കുള്ള ശർക്കരയാണ് കേട്ടോ ഞാൻ ഉരുക്കണത്. 4 വല്ല ശർക്കര എടുത്തിട്ടുണ്ട്, വലിയതാണ്. അത് നല്ലോണം ഉരുക്കട്ടെ കേട്ടോ. റെഡി ആയിട്ടോ. ഇനി ഇത് അരിച്ച് വേറെ പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം. ഞാൻ ഫ്രൈ പാനിലേക്ക് അരിച്ചൊഴിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് ഇത്തിരി നേരം കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഇടാം കേട്ടോ. തേങ്ങ ചേരണ്ട ഇത് ഇടാം കേട്ടോ. അരമുറി തേങ്ങ ചെരണ്ടി ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏലക്കായും ജീരകവും പൊടിച്ച് പൊടിയിടാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ 6-7 ഏലക്കായ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് പൊടി എടുത്ത് അട ഉണ്ടാക്കാനുള്ളത് നോക്കാം. ഇത് വറ്റട്ടെ. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടാ ഇനി ഓഫ് ചെയ്യാൻ പോണേ. പാകമായിട്ടുണ്ട്, ഇനി ചൂടാറുമ്പോൾ റെഡിയാവും. ഇത്രയ്ക്ക് എടുക്കാം കേട്ടാ.
എന്നിട്ട് നമുക്ക് ഉള്ളനടിയിൽ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴിക്കാം. ഇതേപോലെ നടുവിൽ വയ്ക്കാം. എന്നിട്ട് നല്ലോണം അങ്ങനെ കൈ കൊണ്ട് നല്ല ഭംഗിയാക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളത് കിട്ടി. ഒരു നെല്ലിക്കയിലും വലിപ്പം ഇത്തിരി കൂടുതൽ കേട്ടോ, അത് വലിപ്പത്തിൽ എടുക്കണം. ഇതേപോലെ ഒക്കെ ഉണ്ടാക്കട്ടെ കേട്ടാ. ഒരു കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടയ്ക്കും മണിപ്പൂട്ടിനുള്ളതാ കേട്ടോ. അപ്പൊ അത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പിടാ കേട്ടോ. ഇത് നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. അടയ്ക്കും മണിപ്പൂട്ടിനുള്ള പൊടി കുഴയ്ക്കാം കേട്ടോ നമുക്ക്. ഇതേപോലെ ഉണ്ടയിട്ട് കിട്ടും കേട്ടോ നമുക്ക് പാകമായി വരുമ്പോൾ കുഴച്ചിട്ടേ കണ്ട ഇതേപോലെ കിട്ടും. അടയ്ക്കും മണിപ്പൂട്ടിനും കേട്ടോ. ഇതേപോലെ നമ്മൾ മാവ് എടുക്കുക കേട്ടോ. ഇതേ എന്നിട്ട് നമുക്ക് കനം കുറച്ച് പരത്തണം കേട്ടോ. നല്ലോണം കനം കുറഞ്ഞാൽ അത്രയും സ്വാദായിരിക്കും അടയ്ക്ക്. എല്ലാവർക്കും അറിയാം, പിന്നെ പാചകം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇത് കാര്യമാവുക, അല്ലാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കനം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു രുചി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കൈമെന്ന് പൊടി വേറിടാൻ വേണ്ടി പതുക്കനൊന്ന് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിയായിട്ട് എത്ര കനം കുറച്ചും പരത്താൻ പറ്റും കേട്ടോ. ഞാൻ മധുരം ഇല്ലാണ്ട് തന്നെയാണ് ഇടണത്, പൂവട പോലെ തന്നെ മധുരം ഇല്ലാത്ത അട തന്നെയാണ് കേട്ടോ. ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കണില്ല. നമ്മളിങ്ങനെ പരത്തുമ്പോളേ നമുക്ക് നല്ലോണം കനം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലൊന്ന് തൊടും. അപ്പോൾ നമുക്ക് എത്ര കനം കുറച്ച് നമുക്ക് അട പരത്താൻ പറ്റും. അതിനാണ് ഈ വെള്ളം നമ്മൾ തൊടണേ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത്രയും കനം കുറച്ച് കിട്ടില്ല. ഇനി നമുക്ക് തേങ്ങ വയ്ക്കാം.
ഇതേപോലെ ഞാൻ രണ്ടെണ്ണം കൂടെ പരത്തട്ടെ കേട്ടോ. റെഡി ആയിട്ടാ, ഇനി പുഴുങ്ങാട്ടാ. നമുക്ക് 8 കോഴിക്കോട്ടെ കിട്ടിയത് കേട്ടാ, 8 എണ്ണം ഒരു കപ്പിന്. എൻ്റെ കുറച്ച് വലിയതാന്ന് തോന്നുന്നുണ്ട്, അത് കാരണം 8 എണ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിൽ തന്നെ നമുക്ക് അടയും വയ്ക്കാം കേട്ടോ. നമുക്കിത് കത്തിക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് എടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരുന്നത് കേട്ടോ, 250 ml പാത്രത്തിൽ 1 കപ്പ്. അപ്പം അത് കുഴച്ചിട്ട് ഞാൻ 4 അട ഉണ്ടാക്കി, ബാക്കിയുള്ളത് കൊണ്ടാണ് മണിപ്പൊട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഇത്തിരി ഓളം ഇട്ടിട്ട് ഒരേപോലെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ശേഷം എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉള്ളനടിയിൽ ഇട്ടിട്ട് ഇതേപോലെ ആക്കിയാൽ തേക്കാം. നല്ലോണം ഉരുണ്ട് ചെറുതായിട്ട് കിട്ടുന്നുണ്ട. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ പണ്ടത്തെ പലഹാരങ്ങളാണ് കേട്ടോ, പണ്ട് നമ്മൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കണതാണ്. അതുപോലെ ഓട്ടട, ഞാൻ ഓട്ടടയും കോഴിയിറച്ചിയും വെച്ചിട്ട് എനിക്ക് വിടണമെന്നുണ്ട് കേട്ടോ വീഡിയോ. നമുക്ക് മണിപ്പൂട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കുക്കറിൽ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അരമുറി തേങ്ങ ചെറിയത് ബാക്കിയുണ്ട്. അപ്പൊ ആ മണിപ്പൂട്ടിന് പാലാക്കാം കേട്ടോ. നമുക്കിത് പിഴിഞ്ഞ് നല്ല കട്ടിയുള്ള പാലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് പഞ്ചസാരയൊക്കെ കൂട്ടി അതിലൊഴിച്ച് കഴിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ, വെന്തു. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാം. കണ്ട ഇതൊക്കെ ഇടയൊക്കെ എല്ലാം ഒന്ന് ഇട്ടത് കണ്ട വെന്തു കേട്ടാ. പിന്നെ ഓഫ് ചെയ്യാം. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നോക്കിയേ, പൂവടയും കോഴിക്കോട്ടയും പിന്നെ മണിപ്പൂട്ടും അതിന് കഴിക്കാനുള്ള പാല് നാളികേരപ്പാലിട്ടോ പഞ്ചസാര ഇട്ട് വെച്ചേക്കണം കേട്ടോ മണിപ്പൂട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. നാളെ വരാം.